السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولو يؤاخذ الله الناس بظلمهم ما ترك عليها من دابة ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون وهو العليم فلا يعاجل عبده بعقوبة ليتوب من عصياني وهو العظيم بكل معنى يوجب تعظيم لا يحصيه من إنساني സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികൾ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടവും ഉത്തമവുമായ നാമങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ നാമങ്ങളുടെ അർത്ഥവും ഉദ്ദേശവും ആശയങ്ങളും ഇതിനകം നമ്മൾ വിശദീകരിച്ചു. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഹലീം, അതുപോലെ തന്നെ അൽ അലീം എന്നീ രണ്ട് നാമങ്ങളാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നേരിൻ്റെ മാർഗത്തിൽ ഏറെ മുന്നോട്ട് പോകുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മ ഏവരെയും ചേർത്തിത്തരുമാറാകട്ടെ. ഹലീം എന്നത് സഹനമുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ ഹലീം എന്ന് അലീം എന്നല്ലാതെ അയിനാണ്, ഇത് ഹലീമാണ്. അൽ ഹലീം എന്ന അള്ളാഹുവിൻ്റെ നാമം സഹനശീലൻ, ധാരാളമായി സഹിക്കുന്നവൻ. 11 തവണയാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ നാമമായി ഹലീം എന്ന നാമം ഉപയോഗിച്ചിട്ടുള്ളത്. ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു,
ഹലീമുൻ എന്ന് പറഞ്ഞാൽ يعني انه ذو اناف لا يعجل على عباده بعقوبتهم على ذنوبهم الله വളരെ സാവകാശത്തുള്ളവനാണ് ധൃതി കൂട്ടുന്നവനല്ല لا يعجل على عباده അവന്റെ അടിമകളുടെ മേൽ അവൻ ധൃതി കൂട്ടുകയില്ല ബിഉഖൂബത്തിഹിം അവരെ ശിക്ഷിച്ചുകൊണ്ട് അലാ ദുനൂബിഹിം അവരുടെ പാപങ്ങൾക്ക് അത് തന്നെ അദ്ദേഹം വിശദമായി മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് ഹലീമൻ അമ്മൻ അസ്റക വകഫറ ബിഹി മിൻ ഖൽഖിഹി ഫീ തർക്കിഹി തഅദീൽ അദാബിഹി ലഹു അവൻ വളരെയേറെ സഹനമുള്ളവനാണല്ലോ അവനിൽ പങ്കുചേർക്കുന്ന ആളുകളോടും അവനെ തന്നെ നിഷേധിക്കുന്ന ആളുകളോടുമൊക്കെ അവൻ ഏറെ വെറുപ്പുള്ള സംഗതിയാണ് ശിർക്കും കുഫറും എന്നിട്ടുകൂടി പെട്ടെന്നൊരു നടപടി എടുക്കുന്നതിന് പകരം അള്ളാഹു അവർക്ക് സാവകാശത്വം നൽകുന്നു. ഇങ്ങനെ ഏതും സഹിക്കാനും ക്ഷമിക്കാനുമുള്ള അപാരമായ കഴിവുള്ളവനാകുന്നു അള്ളാഹു. ഇതാണ് അൽ ഹലീം എന്ന ആ വിശേഷണത്തിന്റെ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആ പേരിന്റെ ഒരു ചുരുക്കത്തിലുള്ള ആശയം. ഇനിയും പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. അസ്മഹാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹലീമുൻ അമ്മൻ അഫാഹു, അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ച ആളുകളോടും പടച്ചവൻ സഹനം കാണിക്കുന്നു. പടച്ചതമ്പുരാനോട് എതിര് പ്രവർത്തിച്ചവരോടും അള്ളാഹു വളരെ സഹനം കാണിച്ചുകൊണ്ടിരിക്കുന്നു. لأنه لو أراد أخذه في وقته أخذه فهو يحلم عنه ويؤخره إلى أجله അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ സമയത്ത് തന്നെ അതിനുള്ള ശിക്ഷയങ്ങ് കൊടുക്കാമായിരുന്നു. മനുഷ്യർ ചെയ്യുന്ന ധിക്കാരങ്ങൾക്ക് ചെമ്മാടിത്തങ്ങൾക്ക് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ അങ്ങ് ശിക്ഷിക്കാമായിരുന്നു. പക്ഷേ അവരെന്ത് ചെയ്യുന്നു? فهو يحلم عنه, അവന്റെ സഹനം കാണിക്കുന്നു, അവൻ ക്ഷമ കാണിക്കുന്നു. വയുഅഖിറുഹു ഇലാ അജലിഹി, ഒരു പ്രത്യേക അവധി വരേക്ക് ആ ശിക്ഷ അള്ളാഹു ഇപ്പൊ കൊടുക്കാതെ നീട്ടിവെക്കുകയും ചെയ്യുന്നു എന്നാണ്. അതാണ് വഹുവല്ലലീമു ഫലാ യുആജിലു അബ്ദഹു ബിഉഖൂബതിൻ ലിയതൂബ മിൻ ഇസ്യാനി. വഹുവൽ ഹലീം, അല്ലാഹു വളരെയേറെ സഹനശീലനാണ്, വല്ലാതെ സഹിക്കുന്നവനാണല്ലോ. ഫലാ യുആജിലു അബ്ദഹു, അവന്റെ അടിമകളോട് അവൻ തിരക്ക് കൂട്ടുന്നില്ല. ബിഉഖൂബത്തിൻ, ശിക്ഷ കൊണ്ട്. എന്തിനാണ് ഒരു സൗകര്യം ചെയ്തു കൊടുക്കാനീ ലിയതൂബ മിൻ ഇസ്യാനി, ഈ ധിക്കാരവും ചെമ്മാടിത്തൊക്കെ ചെയ്യുന്ന മനുഷ്യനൊന്ന് ഖേദിച്ചെങ്കിലോ, അവനൊന്ന് വീണ്ടും വിചാരമുണ്ടായി ഒന്ന് മടങ്ങിയേക്കാമെങ്കിലോ എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സാവകാശത്വം നൽകുന്നു. ഇനി ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീർ രേഖപ്പെടുത്തുന്ന അർത്ഥം, അള്ളാഹു ഹലീമാണ് എന്ന് പറഞ്ഞാൽ അവൻ തന്റെ അടിമകളെ അവൻ കണ്ടുകൊണ്ടേ ഇരിക്കുന്നു, അവന്റെ അടിമകളെ അവൻ കാണുന്നുണ്ട്. ഏത് നിലക്ക് കാണുന്നുണ്ട്? വഹും യക്ഫുറൂന ബിഹി വ യഅസൂനഹു, അവരെ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരുണ്ടവരുടെ കൂട്ടത്തിൽ. അടച്ചതമ്പുരാന്റെ ന്യായമത്തുകളെ നിഷേധിക്കുന്നവരുണ്ട്, അവനെ തന്നെ നിഷേധിക്കുന്നവരുണ്ട്. വയസൂനഹു, അവനെ അനുസരണക്കേട് കാണിച്ച് ജീവിക്കുന്നവരെയും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും വഹുവ യഹ്ലുമു, അവൻ സഹനം കാണിക്കുന്നു. അവരെ ശിക്ഷിക്കാതെ ഫയുഅഖ്ഖിറു വയുംദിറു, അവരെ പിന്തിച്ചിടുന്നു, അവർക്ക് കാലതാമസം നൽകുന്നു. വയുഅജ്ജിലു വലാ യഅജലു, അവർക്കൊരു അവധി വരെ അവരെ നീട്ടിയിടുന്നു, തിരക്ക് കൂട്ടുന്നില്ല അവരെ ശിക്ഷിക്കാൻ. ഇത് അള്ളാഹു ചെയ്യുന്ന ഏറ്റവും വലിയ ഒരനുഗ്രഹമാകുന്നു എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. ഇനി ഇമാം സഅദി രേഖപ്പെടുത്തുന്നത്, അല്ലദീ യദുറു അലാ ഖൽഖിഹി നിഅമല്ലാഹി റാവൽ ബാത്തില, അർത്ഥതമ്പുരാന്റെ ഈ വിശേഷണത്തിന്റെ ഈ പേരിന്റെ ആശയങ്ങളാണ് ഈ പറയുന്നത്. അള്ളാഹു ഹലീമാണെന്ന് പറഞ്ഞാൽ, അല്ലദീ യദുറു അലാ ഖൽഖിഹി, അവൻ അവന്റെ അടിമകളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അന്യമല്ലാഹിറത്തവൽ ബാത്തിന, നമുക്ക് കാണാൻ കഴിയാവുന്ന ബാഹ്യമായ അനുഗ്രഹങ്ങളെയും നമുക്ക് കാണാനോ മനസ്സിലാക്കാനോ സാധിക്കാത്ത
ആന്തരികമായ ഒരുപാട് അനുഗ്രഹങ്ങളെയും സൃഷ്ടികൾക്ക് അവൻ ചൊരിഞ്ഞു കൊടുക്കുന്നു. ഏത് സ്ഥിതിയിൽ? മഅമാസിഹിം വകസറത്തില്ലാതിഹിം, പടച്ച തമ്പുരാന്റെ ഈ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന അടിമകൾ അവനോട് മുഴുത്ത ധിക്കാരമാണ് പ്രവർത്തിക്കുന്നത് എന്നിട്ടും അതുപോലെ തന്നെ അവൻ പറഞ്ഞ ഒരു കാര്യങ്ങളും അംഗീകരിക്കാതെ അവനോട് ഏറ്റവും വലിയ അനുസരണക്കേടിലാണ് ഈ ആളുകൾ എന്നിരിക്കെ തന്നെയും അല്ലാഹു ധാരാളമായി അനുഗ്രഹങ്ങൾ ഇങ്ങനെ ബാഹ്യവും ആന്തരികവുമായ അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ദോഷികളായ ആളുകൾ ചെയ്യുന്ന ദോഷത്തിന് ഉടനെ തന്നെ പ്രതികരിക്കാതെ അള്ളാഹു സഹനം കാണിക്കുകയാണ്. അങ്ങനെ അവർക്കൊരു അവധി നീട്ടിക്കൊടുക്കുന്നു. കയ്യത്തൂബു, അവരൊന്ന് ധിക്കാരത്തിൽ നിന്ന് മടങ്ങിയൊന്ന് പശ്ചാത്തപിച്ചാലോ. വയുംഹിലുഹും കയ്യുനീബു, അവർക്കൊരു കാലതാമസം ഇട്ടു കൊടുക്കുകയാണ്. ഒന്ന് വീണ്ടും വിചാരത്തിന് അവരുടെ മനസ്സൊന്ന് നന്നായേക്കാമെങ്കിലോ എന്ന നിലക്ക് ഇത്രയൊക്കെ സഹനവും ക്ഷമയുമാണ് അള്ളാഹു കാണിക്കുന്നത് എന്നർത്ഥം. അപ്പൊ ഈ പണ്ഡിതന്മാരുടെ ഈ മുഫസ്സിരീങ്ങളുടെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് കാര്യം വളരെ വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്ത ഹലീമാണ്. ഹലീം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, പടച്ചതമ്പുരാൻ നമ്മളോടൊക്കെ വലിയ സഹനമാണ് കാണിക്കുന്നത്. നമ്മുടെയൊക്കെ ക്ഷമകേടെത്രയാണ് എന്നറിയാൻ നമ്മുടെ തന്നെ ഒരു ചെറിയ മേഖലയിലേക്കൊന്ന് നമ്മളൊന്ന് ചുരുങ്ങി വന്നാൽ തന്നെ മനസ്സിലാകുക, നമ്മുടെ ജോലി, നാം ജോലി ചെയ്ത് സമ്പാദിച്ച് അതുകൊണ്ടുണ്ടാക്കിയ വീടും അതുകൊണ്ട് നേടിയ വസ്ത്രവും അതുകൊണ്ട് നേടുന്ന ഭക്ഷണവും ഒക്കെ കഴിച്ച് വളരുന്ന നമ്മുടെ മക്കൾ, അതല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ള ആളുകൾ, അതല്ലെങ്കിൽ നമ്മുടെ ഒരു കൊച്ചു തൊഴിൽ സ്ഥാപനത്തിലെ കീഴ്ജോലിക്കാർ, നമ്മുടേതായ ആനുകൂല്യങ്ങൾ അനുഭവിച്ചിട്ടും ആ തൊഴിലുടമയുടേതായ കാര്യങ്ങൾ മാനിക്കാതെ, അല്ലെങ്കിൽ ആ കുടുംബത്തെ പോറ്റുന്ന രക്ഷിതാവിന്റെ കൽപ്പനകളെ മാനിക്കാതെ ജീവിച്ചു തീർക്കുന്ന അവസരത്തിൽ എത്ര വിഷമത്തോടുകൂടിയാണ് കുടുംബനാഥനും അതുപോലെ തന്നെ തൊഴിലുടമയും ഒക്കെ കോപിക്കാറുള്ളത്. ഞാനല്ലേ നിനക്ക് ഭക്ഷണം തരുന്നത്, ഞാനല്ലേ നിനക്ക് വിദ്യാഭ്യാസം തരുന്നത്, ഞാനല്ലേ നിനക്ക് വീട് തരുന്നത്, ഞാനല്ലേ നിന്നെ പോറ്റി വളർത്തുന്നത്, ഞാനല്ലേ നിനക്ക് ജോലി തരുന്നത്, ശമ്പളം തരുന്നത്, പിന്നെ എന്തേ എന്റെ കൽപ്പനയെ നീ ധിക്കരിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഉടനടി അങ്ങോട്ട് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്ന മനുഷ്യനല്ലയോ ഈ ലോകത്തുള്ള ഏതാണ്ട് മുഴുവൻ ആളുകളും. അതേ അവസരത്തിൽ റബ്ബുല്ല അലമീനായ അല്ലാഹു ഈ പ്രപഞ്ചത്തിലുള്ള കോടാനുകോടി മനുഷ്യന്മാർക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചു കൊടുത്തു. ജീവിക്കാൻ വേണ്ട രൂപത്തിൽ ഭൂമിയെ നിവാസയോഗ്യമാക്കി. ആകാശലോകത്തെ അവൻ സംവിധാനിച്ചു. മഴ വർഷിപ്പിച്ചു തരുന്നു, അതിലൂടെ സസ്യലതാരങ്ങൾ മുളപ്പിക്കുന്നു. അങ്ങനെ മനുഷ്യന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഏതൊന്ന് സൃഷ്ടിച്ചിട്ടുണ്ടോ എല്ലാം അല്ലാഹു അവന്റെ അടിമകൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. എന്ത് സൃഷ്ടിച്ചിട്ടുള്ളതും അത് മനുഷ്യന് വേണ്ടിയാണ്. ആ നിലക്ക് മനുഷ്യന്റെ സുഖത്തിന് വേണ്ടി, മനുഷ്യന്റെ ഈ ഭൂമിയിലെ സൗകര്യത്തിന് വേണ്ടി കണക്കല്ലാത്ത അനുഗ്രഹങ്ങളാണ് അല്ലാഹു ആരിക്കോരി കൊടുത്തിട്ടുള്ളത്. അത് എണ്ണുവാനോ കണക്കാക്കുവാനോ ഒരാളെ കൊണ്ടും സാധ്യമല്ല. ഒരു യന്ത്രത്തിനും അത് അളന്ന് ചിട്ടപ്പെടുത്താൻ സാധ്യമല്ലല്ലോ. അല്ലാഹു പറഞ്ഞല്ലോ അവന്റെ ഓരോ നിഅമത്തുകളെയും പ്രത്യേകമായി എടുത്തു പറഞ്ഞ് മൊത്തത്തിൽ അല്ലാഹു സൂചിപ്പിക്കുന്നു. وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا. അല്ലാഹുവിന്റെ നിഅമത്തുകളെ നിങ്ങൾ എണ്ണാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്കത് എണ്ണിക്കിട്ടപ്പെടുത്താൻ സാധ്യമല്ല തന്നെ. എത്ര അനുഗ്രഹങ്ങളാണ്! അല്ലാഹു തആല മനുഷ്യനോട് ചോദിക്കുന്നു, മനുഷ്യ നിന്റെ ശരീരത്തിലേക്കൊന്ന് നോക്കിക്കൂടെ. وَفِي أَنفُسِكُمْ أَفَلَا تُبْصِرُونَ. സ്വന്തം ശരീരങ്ങളിലേക്ക് നോക്കിക്കൂടെ, എത്ര വലിയ നിഅമത്താണ്, എത്ര വാല്യൂ ഉള്ള അവയവങ്ങളുമായിട്ടാണ് നമ്മളൊക്കെ നടക്കുന്നത്. ഈ മനുഷ്യ ശരീരത്തിനൊന്ന് വില നിശ്ചയിക്കാൻ ആരെ കൊണ്ടാ സാധ്യമാകുന്നത്? ഈ ശരീരത്തിനൊന്ന് വില കെട്ടിയാൽ എത്ര കോടിക്കാണ് മനുഷ്യന്റെ ഒരു ശരീരം വില മതിക്കുന്നത്? അതറിയുന്നത് ആരോഗ്യമുള്ളപ്പോഴല്ല സുഹൃത്തുക്കളെ, അനാരോഗ്യം ബാധിക്കുന്ന അവസരത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിനൊരു തകരാറ് സംഭവിക്കുമ്പോ ഡോക്ടർ നടത്തിയ ചെക്കപ്പുകളൊക്കെ കഴിഞ്ഞ് അതിന്റെ എല്ലാ പരിശോധനകളും കഴിഞ്ഞ് ഫലം പുറത്തു വരുമ്പോ ഡോക്ടർ വിധിക്കുകയാണ് ഇതിന്റെ ചികിത്സക്ക് വേണ്ട കാര്യങ്ങൾ. ഒരു കിഡ്നിക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് സംഭവിച്ചാൽ
രണ്ട് കിഡ്നിയുണ്ടല്ലോ ഓരോ മനുഷ്യനും, എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന് ആ മേഖലയിൽ ലക്ഷങ്ങളാണ് മനുഷ്യൻ ചെലവഴിക്കേണ്ടി വരുന്നത്. ഒരു ചെറിയ മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ പയറുമണിയോളം വലുപ്പത്തിലുള്ള ഒരവയവം, അതിന് ചെറിയൊരു കേട് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊന്ന് മാറ്റിവെക്കണമെങ്കിൽ, അതൊന്ന് നന്നാക്കി തീർക്കണമെങ്കിൽ ലക്ഷക്കണക്കിനാണ് ചെലവ് വരുന്നത്. പലപ്പോഴും നിങ്ങൾ ചോദിച്ചു നോക്കൂ, അതിന്റെ അനുഭവിച്ചിട്ടുള്ള കക്ഷികളോട് 10-15 ഒക്കെ ലക്ഷമാണ് ഇതിന്റെ ഒരു റീപ്ലേസ്മെന്റ് നടത്തി ആസ്പത്രിയിൽ നിന്ന് പുറത്തു വരുമ്പോഴേക്ക് ഒരു മനുഷ്യന് ചെലവാകുന്നത് മനുഷ്യന്റെ മൊത്തത്തിലുള്ള ബോഡിയുടെ അകത്തുള്ള ഒരു ചെറിയ പാർട്ടിന് ബാധിക്കുന്ന ഒരു ചെറിയ ഏറ്റവും വലിയ ഒരു അപകടം സംഭവിക്കുമ്പോ അതിന് കണക്കാക്കുന്ന മൂല്യമാണ് 8-10 ലക്ഷമെങ്കിൽ മനുഷ്യന്റെ ഈ ശരീരമുണ്ടല്ലോ, അള്ളാഹു തന്നിട്ടുള്ള ഈ കാണാനുള്ള 2 കണ്ണ്, കേൾവിശക്തി, നാവിന്റെ കഴിവ്, അതുപോലെ തന്നെ ചുണ്ടും, ഈ മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും അതോരോന്നോരോന്നെടുത്ത് വേറെ വേറെ വിലക്കെട്ടുകയാണെങ്കിൽ എത്ര കോടിക്കുണ്ടാവുമെന്ന് മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രമാത്രം റബ്ബിന്റെ നിഅമത്തുകൾ എണ്ണിയാലും ഒടുങ്ങാത്ത, കണക്കാക്കിയാലും വർണ്ണിച്ചാലും തീരാത്തത്ര നിഅമത്തുകൾ ആസ്വദിച്ചിട്ടും അള്ളാഹുവിന്റെ നിഅമത്തുകളെ അനുഭവിക്കുന്ന മനുഷ്യൻ ആ ചോറ് തരുന്ന ആ നിഅമത്ത് നൽകിയിട്ടുള്ള ആ അനുഗ്രഹം നൽകിയിട്ടുള്ള റബ്ബിനോട് ധിക്കാരമല്ലേ കാണിക്കുന്നത്? അവനോട് അനുസരണക്കേടല്ലേ കാണിക്കുന്നത്? അവനോട് ഏറ്റവും വലിയ നന്ദികേടല്ലേ മനുഷ്യൻ കാണിക്കുന്നത്? ഇതിന് അള്ളാഹു നമ്മെ പെട്ടെന്നങ്ങ് ശിക്ഷിച്ച് കളയുന്നുണ്ടോ? നമ്മൾ പറഞ്ഞത് കേൾക്കാതെ നമ്മുടെ കീഴിലുള്ള ഒരാൾ ജീവിച്ചാൽ എത്ര പെട്ടെന്നാ നമ്മൾ നടപടിയെടുക്കുന്നത്? എന്റെ ഉപ്പും ചോറും തിന്ന വളർന്നവനാട് നീ എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ ആക്ഷൻ എടുക്കുന്നവനല്ലേ മനുഷ്യൻ? അതേ അവസരത്തിൽ അള്ളാഹുവിന്റെ വില മതിക്കാനാവാത്ത നിഅമത്തുകൾ അനുഭവിച്ചിട്ടും ആസ്വദിച്ചിട്ടും റബ്ബ് പറഞ്ഞത് കേൾക്കാതെ അവന് ഏറ്റവും നെറുപ്പുള്ള ചെറുക്കും കുഫറും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും അള്ളാഹു മനുഷ്യനെ പെട്ടെന്ന് ആ സ്പോട്ടിൽ വെച്ച് തന്നെ ശിക്ഷിക്കാതെ നീട്ടിയിടുന്നു. എന്തിനു വേണ്ടിയെന്നോ അവനൊരു വീണ്ടും വിചാരമുണ്ടായാലോ എന്ന് ഖേദിച്ച് മടങ്ങിയാനുള്ള അവസരം തരികയാണ്. പക്ഷേ നന്ദി കെട്ട മനുഷ്യൻ അവന്റെ ധിക്കാരത്തിൽ തന്നെ മുഴുകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വലവ് ബിളമിഹിം മാ തറക അലൈഹാ മിൻ ദാബ്ബ വലകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മാ فإذا جاء آجلهم لا يستأخرون ساعة ولا يستقدمون. അള്ളാഹു സുബ്ഹാനഹു വതആല കാണിക്കുന്ന സഹനമാണ് ആയത്തിൽ വിശദീകരിക്കുന്നത്. അവിടെ കെട്ടുന്നതിന്റെ മുമ്പേ ഒരു കാര്യവും കൂടി സൂചിപ്പിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ സഹിക്കുന്നതും നീട്ടിയിടുന്നതും അവന്റെ കഴിവ് കേടുകൊണ്ടല്ല. അള്ളാഹുവിന് എന്തിനും കഴിവുള്ളവനാണ്. നമ്മൾ ചിലപ്പോ പല കാര്യത്തിലും സഹിക്കാറുണ്ട്. നമുക്ക് ആക്ഷൻ എടുക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാനിപ്പോ സഹിക്കുന്നു ക്ഷമിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതേ അവസരത്തിൽ റബ്ബുൽ ആലമീനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മനുഷ്യരോട് ആവശ്യപ്പെടുന്നു, അവലം യസീറൂ ഫിൽ അർദി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം وكانوا أشد منهم قوة وما كان الله ليعجزه من شيء في السماوات ولا في الأرض إنه كان عليما قديرا. سورة فاطر لين عالفتنا لا بتاعت رودة الله بدي بكنو അവലം യസീറൂ ഫിൽ അർദി, മനുഷ്യരോട് അള്ളാഹു പറയുകയാണ്, അവർക്ക് ഭൂമിയിലൂടെ വന്ന് സഞ്ചരിച്ചു നോക്കിക്കൂടെ, ഭൂമിയിലൂടെ അവരൊന്ന് സഞ്ചരിച്ചു നോക്കിക്കൂടെ, സ്വയം ഗുറൂ എന്നിട്ട് അവർ നോക്കിക്കാണട്ടെ, കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം ഇവരുടെ മുൻഗാമികൾക്ക് വന്ന പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന്. ഒക്കാനോ അശബ്ദ മിൻഹും പൂവത്തൻ, ഇന്ന് ജീവിക്കുന്ന ജനതയെക്കാളൊക്കെ പതിന്മടങ്ങ് ശാരീരികമായ ബലവും അതുപോലെ തന്നെ വലിയ ദൃഢഗാത്രരുമായിരുന്ന ആളുകളെയൊക്കെ തടുത്തവൻ തകർത്തെറിഞ്ഞത് അവർക്കൊന്ന് കണ്ടുകൂടെ. ആകാശഭൂമികളിൽ ഒന്നും തന്നെ അള്ളാഹുവിനെ അശക്തമാക്കുന്നില്ല.
പഠിച്ചവനെ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ കഴിയൂല. അള്ളാഹു ആർക്കും തോറ്റു കൊടുക്കുന്നതുമല്ല. പിന്നെ ഇന്നഹു കാനാ അലീമൻ ഖദീറ, അവൻ നന്നായി അറിയുന്നവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. അപ്പൊ പഠിച്ചവൻ പെട്ടെന്ന് അങ്ങ് നടപടിയെടുക്കാത്തത് അവന് കഴിയാത്തത് കൊണ്ടാണെന്ന് ആരും വിചാരിച്ചു പോകരുത് എന്നാണ് പറയുന്നത്. അവന് ഒരു കഴിവുകേടുമില്ല. വിചാരിക്കുന്നത് സെക്കൻഡിൽ അങ്ങ് നടപ്പിലാക്കാൻ അവൻ ശേഷിയുള്ളവനാണ്. എന്നിട്ടും ആ കഴിവൊക്കെ ഉണ്ടായിട്ടും അവൻ സഹിക്കുകയാണ്, അവൻ ക്ഷമിക്കുകയാണ്, നീട്ടിയിട്ട് അവസരം തരികയാണ്. അതേപോലെ തന്നെ അടിമകൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് അറിയാതെയുമല്ല അല്ലാഹു സഹിക്കുന്നത്. കാരണം അല്ലാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുന്നു, അല്ലാഹു യഅലമു മാ ഫീ ഖുലൂബിക്കും, അവൻ നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് വരെ അറിയുന്നവനാണ്. എന്നിട്ടും വകാനല്ലാഹു അലീമൻ ഹലീമാ, അല്ലാഹു വളരെയേറെ അറിവുള്ളവൻ തന്നെയാണ്. എന്നിട്ടും അവൻ എന്ത് ചെയ്യുന്നു? ഹലീമായി പ്രവർത്തിക്കുന്നു, സഹനത്തോടുകൂടി അവൻ പ്രവർത്തിക്കുന്നു. അല്ലാഹുവിന് ഒരാളിലേക്കും ആവശ്യമുണ്ടായത് കൊണ്ടുമല്ല, പഠിച്ചവന് ആരെ കൊണ്ടെങ്കിലും വല്ല ഉപകാരവും കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ശിക്ഷിക്കാത്തതുമല്ല. അള്ളാഹു ഈ തെറ്റുകൾ, ചെമ്മാടികൾ തെറ്റ് ചെയ്യുമ്പോ പെട്ടെന്ന് ശിക്ഷിക്കാത്തത് എനിക്ക് ഇനി അവന് കുറച്ച് സമയം കഴിയുമ്പോ അവൻ അഭിമീകരിക്കേണ്ടി വരുമല്ലോ എന്ന പേടി കൊണ്ടൊന്നുമല്ല. പഠിച്ചവന് ഒരാളും ആവശ്യമില്ലല്ലോ, അവൻ നിരാശ്രയനാണല്ലോ. എത്രമാത്രമാണ് അള്ളാഹു സഹിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂല് വിശദീകരിച്ചു തരുന്നു, ബുഖാരിയിൽ നമുക്ക് കാണാം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരാളും തന്നെ അക്ബറ അലാ അദൻ സമിഅഹു മിനല്ലാഹി, അല്ലാഹുവിനെ പോലെ ഇത്ര വലിയ തെറി കേട്ടിട്ടും സഹിക്കുന്ന ഒരാൾ വേറെയില്ല. പഠിച്ചവനെ പോലെ ഏറ്റവും അള്ളാഹ്ക്ക് വെറുപ്പുള്ള സംഗതി കേട്ടിട്ടും ക്ഷമ കാണിക്കുന്ന, സഹനം കാണിക്കുന്ന ഒരാൾ വേറെയില്ല. എന്തേ കാരണം? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ആളുകൾ അവന് മക്കളുണ്ടെന്ന് വാദിക്കുന്നു. വാഹു ഒരിക്കലും വെറുക്കാത്ത സംഗതിയാണത്. ആകാശഭൂമികൾ വരെ പൊട്ടിപ്പിളരാൻ മാത്രമുള്ള വർത്തമാനമാണത്. തക്കാതു സമാവാത്തു യതഫത്തറുനാ മിൻ ഫൗഖിഹിന്ന എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആകാശഭൂമികളും പർവ്വതങ്ങളുമൊക്കെ പൊട്ടിപ്പിളരാൻ മാത്രം വലിയ ഗുരുതരമായ ഒരു വാദമാണ് അള്ളാഹുവിന് മോനുണ്ടെന്ന് പറയുന്നത്. അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറയുന്ന കക്ഷികൾ ഈ ലോകത്തിപ്പോഴും സുഖമായി കഴിയുന്നുണ്ട്. എന്നിട്ടും അങ്ങനെ അള്ളാഹുവിന് മക്കളുണ്ടെന്ന് വാദിക്കുന്ന പാർട്ടിക്കാരെ, അള്ളാഹുവിന് മക്കളുണ്ടെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളെയും അവൻ തീറ്റിപ്പോറ്റുന്നു, അവർക്ക് ആരോഗ്യം നൽകുന്നു. എന്തൊരു ക്ഷമയാണ് അള്ളാഹു കാണിക്കുന്നത്! അപ്പൊ പഠിച്ചവൻ എന്താണ്? ഈ ഭൂമിയിൽ അവൻ അത്രയും സഹനം കാണിക്കുക, പെട്ടെന്നങ്ങ് പിടിച്ച് ശിക്ഷിക്കാതെ. അതാണ് ഈ ഹലീം എന്ന പദത്തിന്റെ വിശദീകരണമൊക്കെ പണ്ഡിതന്മാര് പിന്നെയും വിശദീകരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾ ഒരിക്കലും അവൻ തടഞ്ഞു വെക്കുന്നില്ല. പലപ്പോഴും അവൻ യർസുഖുൽ ആസിയ, ദോഷിക്കും അവൻ ഭക്ഷണം കൊടുക്കും. കമാ യർസുഖുൽ മുസീഅ, അല്ലാഹുവിനെ അനുസരിക്കുന്ന ആളുകൾക്ക് അവൻ റിസ്ഖ് കൊടുക്കും പോലെ പടച്ചവനോട് എതിര് കാണിക്കുന്നവർക്കും അവൻ റിസ്ഖ് കൊടുക്കുന്നു. വയുദ്ഖീഹി, അവനെ ഈ ഭൂമിയിൽ തന്നെ ബാക്കിയാക്കുന്നു. വഹുവ മുൻഹമിക്കുൻ ഫീ മആസീഹി, അവൻ തെമ്മാടിത്തത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആരോഗ്യവും അതുപോലെ തന്നെ സമ്പത്തുമൊക്കെ നൽകുന്നു. അങ്ങനെ അല്ലാഹു സഹനം കാണിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ സഹനം കാണിക്കുന്നത്? പടച്ച തമ്പുരാൻ അതിലൊരു തീരുമാനമുണ്ട്. പെട്ടെന്നെങ്ങാനും അല്ലാഹു ഓരോരുത്തരെയും പിടിച്ച് ശിക്ഷിച്ചിരുന്നുവെങ്കിലോ? ഇത് നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ട ഒരു സംഗതിയാണ്. അല്ലാഹു പറയാണ്, അല്ലാഹു മനുഷ്യരെ പിടികൂടുകയായിരുന്നുവെങ്കിൽ, അല്ലാഹു മനുഷ്യരെ പിടിച്ച് ശിക്ഷിക്കുകയായിരുന്നുവെങ്കിൽ, അവർ ചെയ്യുന്ന ദുൽമ കാരണമായി ഞാനും നിങ്ങളും അടക്കമുള്ള കോടാനുകോടി മനുഷ്യന്മാര് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആസ്വദിച്ചിട്ടും അനുഭവിച്ചിട്ടും അവൻ പറഞ്ഞത് കേൾക്കാതെ ജീവിക്കുമ്പോഴും പടച്ചവൻ എന്തേ പിന്നെയും നമുക്ക് അന്നം തരുന്നു, പിന്നെയും എന്തേ അവൻ നമുക്ക് റിസ്ഖ് തരുന്നു, പിന്നെയും എന്തേ അവൻ നമുക്ക് സുഖ സൗകര്യങ്ങൾ തരുന്നു. അത് അല്ലാഹുവിന്റെ ഒരു തീരുമാനമാണ്. മനുഷ്യന്മാര് ചെയ്യുന്ന ദുൽമുകൾക്ക് അപ്പപ്പോൾ അല്ലാഹു ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ ഭൂമി പുറത്ത് ഒരൊറ്റ ജന്തുവും ബാക്കിയാകുമായിരുന്നില്ല.
ഈ ഭൂമിയിൽ പിന്നെ ആരും ബാക്കിയുണ്ടാവില്ല, തെറ്റ് ചെയ്യാ ഉടനെ അതിന് ശിക്ഷയും കൊടുക്കുക, അങ്ങനത്തെ ഒരു സംവിധാനം അല്ല അള്ളാഹുള്ളത്. പിന്നെയോ ഒരു നിർണയിക്കപ്പെട്ട അവധി വരെ നീട്ടിയിട്ടുണ്ട്. ആ അവധി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷ നേരത്തേക്ക് പോലും പിന്തിക്കുന്നവരല്ല, പിന്തിക്കുന്നവരുമല്ല. പടച്ചവനൊരു അവധി ഉണ്ട് സുഹൃത്തുക്കളെ. ഈ ആയത്തുകളിൽ നിന്നൊക്കെ നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ സൂറത്തുൽ കഹ്ഫിലൂടെ അള്ള പറയുന്നു, വറബ്ബുക്കൽ ഗഫൂറു ദുർറഹ്മ, നിന്റെ റബ്ബ് വളരെയേറെ പൊറുക്കുന്ന കരുണയുടെ കടലാണ്. മനുഷ്യന്മാരെ സമ്പാദിക്കുന്ന തിന്മ നിമിത്തം അള്ളാഹു അവരെ പിടികൂടുകയായിരുന്നുവെങ്കിൽ ശിക്ഷ ഉടനെ തന്നെ അവർക്കങ്ങ് കൊടുക്കുമായിരുന്നു. പക്ഷെ അള്ളാഹുവിനെ അങ്ങനെ അതേ അവസരത്തിൽ തന്നെ പെട്ടെന്നങ്ങ് ശിക്ഷിക്കുന്ന ഒരു പണിയില്ല. ബല്ലഹും മൗഇദുൻ, അവർക്കൊരു നിശ്ചിത അവധി കൊടുക്കുന്നു. ആ അവധി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ രക്ഷ പ്രാപിക്കാവുന്ന ഒരു സ്ഥലവും പിന്നെ അവർക്ക് കണ്ടെത്താൻ സാധ്യമല്ല. അപ്പൊ ഇതാണ് അള്ളാഹുവിന്റെ ഹലീം എന്ന പേരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അള്ളാഹുവിനെ എത്ര തെറ്റും ധിക്കാരൊക്കെ ചെയ്തിട്ടും പലരും വിചാരിക്കുന്ന തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണിത്. ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്ത്, ഞാൻ നോമ്പെടുത്തിട്ടില്ലെങ്കിൽ എന്ത്, ഞാൻ പലിശക്ക് പണം കൊടുത്താൽ എന്ത്, ഞാൻ ഹറാമിലൂടെ ധനം നേടിയാൽ എന്ത്, എന്റെ സുഖത്തിനൊരു കുറവുമില്ലല്ലോ, എന്റേതായ സൗകര്യങ്ങൾക്കൊരു കുറവും വന്നിട്ടില്ലല്ലോ, അപ്പൊ അതൊന്നും അള്ളാഹു അത്ര കാര്യമായി എടുത്തിട്ടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഇക്കാരത്തിൽ തന്നെ ജീവിക്കുന്ന ആളുകളോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, റബ്ബ് നിനക്ക് അവസരം നീട്ടിത്തരുന്നത് കണ്ടിട്ട് നീ വഞ്ചിതനാവണ്ട. അള്ളാഹു ഒന്നും അറിയാത്തവനല്ല, നിന്നെപ്പറ്റി മനസ്സിലാകാഞ്ഞിട്ടുമല്ല. പക്ഷേ അവനൊരു അവധി ഇങ്ങനെ നീട്ടിത്തരികയാണ്. ആ അവധിയങ്ങ് എത്തിക്കഴിയുമ്പോൾ ഒരു പിടുത്തമുണ്ട്. ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് സാധ്യവുമല്ല. ഈ കാര്യം അറിയാതെ അള്ളാഹു പരിഹസിച്ച കക്ഷികളുണ്ട്. ഇവർ റസൂലുള്ളാഹിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ മക്കയിലുണ്ടായിരുന്ന കാഫിറുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പെട്ടെന്നങ്ങ് ശിക്ഷ കൊടുക്കാതായപ്പോ റസൂലുള്ളാഹിനോട് വന്നിട്ട് അവർ ധിക്കാരത്തോടുകൂടി ആവശ്യപ്പെടുന്ന ഒരു രംഗം കൂടാൻ പറയുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കണം, ശിർക്ക് ചെയ്യരുത്, നിങ്ങൾ കാഫിറുകളാവരുത്, അള്ളാഹുവിന്റെ ന്യായമത്തുകളെ ആസ്വദിച്ചും അനുഭവിച്ചും നിങ്ങൾ ശാക്കിറുകളാവണം, നന്ദിയുള്ളവരാകണം എന്ന് പറഞ്ഞപ്പോ അവരിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കടുത്ത ശിക്ഷ വരാനിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നാ എന്താ അത് പെട്ടെന്ന് വരാത്ത, നാ ശിക്ഷ ഒന്ന് കാണട്ടെ എന്നിങ്ങനെ അവരാവശ്യപ്പെട്ടു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വഖാലു, അവര് പറഞ്ഞു, റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, അജ്ജില്ലനാ ഖിഫ്നാ ഖബ്ല യൗമിൽ ഹിസാബ്, വിചാരണ നാളിന്റെ മുമ്പേ ഞങ്ങളുടെ ശിക്ഷയുടെ വിഹിതം ഇങ്ങ് തന്നാട്ടെ എന്ന ഒരു പരിഹാസ രൂപത്തിൽ ആവശ്യപ്പെട്ടു. റസൂലുള്ളാഹിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവര് പറയുന്നു, ഇപ്പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ഞങ്ങളുടെ മേലെ ആകാശത്ത് നിന്ന് കല്ലുമഴ പെയ്തോട്ടെ, അല്ലെങ്കിൽ വേദനയുടെ ശിക്ഷ ഇങ്ങ് വന്നോട്ടെ എന്നൊക്കെ അവർ തിരക്ക് കൂട്ടിയിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ അള്ളാഹുവിന് ഈ ഒരു സമ്പ്രദായം, ഇങ്ങനെ ഒരു സഹനം കാണിക്കുക, ശിക്ഷ പെട്ടെന്ന് നടപ്പിലാക്കാതെ അങ്ങ് നീട്ടിയിടുക, ഇത് ദുനിയാവിലേ ഉള്ളൂ. ഓരോരുത്തർ ഇപ്പൊ നമ്മൾ അള്ളാഹുവിനോട് തെറ്റ് ചെയ്തു അപ്പൊ തന്നെ പഠിച്ചോ ശിക്ഷ എന്നാ നമ്മൾ ഈ ഭൂലോകത്തു നിന്ന് ഔട്ടാകും. അത്രമാത്രം വികാരമാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ചെയ്യുന്നതിന് അപ്പൊ തന്നെയാണ് കൂലി കൊടുക്കുക, അപ്പൊ തന്നെ അള്ളാഹ് അങ്ങ് ശിക്ഷിക്കുക. എന്നാ ഈ ഭൂമി പുറത്ത് ഒരാളും ഉണ്ടാവില്ല എന്നാ അള്ളാഹ് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു നീട്ടിയിടുകയാണ്. അപ്പൊ നീട്ടിയിടുന്നത് കാണുമ്പോ നമ്മളിങ്ങനെ വിചാരിക്കണത്, ഓ പടച്ചവൻ വലിയ കുഴപ്പമൊന്നുമില്ല, അള്ളാഹുവിന് എന്നോട് ദേഷ്യം കോപമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇത്രയൊക്കെ ധിക്കാരം ചെയ്തിട്ടും എനിക്കൊരു കുഴപ്പമില്ലല്ലോ, എനിക്ക് എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും വർദ്ധിക്കല്ലാതെ കുറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കാതെ മനുഷ്യൻ വഞ്ചനയിൽ അകപ്പെടുകയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ പടച്ചവന്റെ ഈ ഹിൽമ്, അവന്റെ ഈ സഹനശീലം അള്ളാഹു മനുഷ്യന് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ ഒരു
അനുഗ്രഹമായിട്ടാണ് കാണേണ്ടത്. അതേ അവസരത്തിൽ ഈ ഹിൽമ് എന്ന ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വിശേഷിപ്പിച്ച ഈ ഹലീം എന്ന പേര് സൃഷ്ടികൾക്കും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് ഖുർആനിലുമുണ്ട്, ഹദീസിലുമുണ്ട്. പക്ഷേ അത് പദപരമായ ഒരു സാദൃശ്യം മാത്രമേയുള്ളൂ. പദത്തിലുള്ള ഒരു തുല്യതയല്ലാതെ അല്ലാഹു ഹലീമാണ് എന്ന് പറയുന്നതും ഏതെങ്കിലും ഒരു മനുഷ്യൻ ഹലീമാണ് എന്ന് പറയുന്നതും യാതൊരു നിലക്കും തുല്യമല്ല. പരശുരമ്പുരാൻ ചെയ്യുന്ന അവന്റെ സഹനശീലം, സൃഷ്ടികളിൽ കാണുന്ന സഹനശീലം ചെറുപ്പത്തിൽ അതില്ല, കുറെ കഴിയുമ്പോഴാണ് മനുഷ്യന് വിവേകമുണ്ടാകുന്നത്. അതേപോലെ തന്നെ നല്ല സഹനശീലമുള്ള മനുഷ്യൻ തന്നെ രോഗിയായാൽ അവന്റെ സഹനവും ക്ഷമയും ഒക്കെ പമ്പ കിടക്കാറുണ്ട്. ദേഷ്യം പിടിച്ചാൽ അവന്റെ സഹനം നഷ്ടപ്പെടാറുണ്ട്. ഏതെങ്കിലും ഒരു അപകടത്തിന്റെ അവസരത്തിൽ മനുഷ്യന് സഹനശേഷി നഷ്ടപ്പെടാറുണ്ട്. അതുപോലെ തന്നെ അവനിൽ നിന്നത് പല ഘട്ടങ്ങളിലും നീങ്ങിപ്പോവുകയും ചെയ്യും. പരശുരമ്പുരാന്റെ സഹനശീലമോ അതെല്ലാം യസൽ എന്നും നിലനിൽക്കുന്നതാണ്. വലാ യസൂലു, അതൊരിക്കലും നീങ്ങിപ്പോകുന്നതല്ല. അതേപോലെ തന്നെ മനുഷ്യൻ ചില കാര്യങ്ങളിൽ സഹനം കാണിക്കും, വേറെ ചില കാര്യങ്ങളിൽ അവന് സഹനം കാണിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ തനിക്ക് നടപടി എടുക്കാൻ കഴിയാത്ത വിഷയത്തിലാ പലരും ശ്രമിക്കാറുള്ളത്. ഒരാൾ ഇങ്ങോട്ട് വന്ന് തല്ലാണ്, അപ്പൊ ഞാൻ സഹിക്കാൻ, എനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല, എനിക്ക് തിരിച്ചടിക്കാൻ ശേഷിയില്ല. അപ്പൊ ഞാൻ പറയണേ ഇന്നല്ലാഹുമാ സാബിരി, ഞാൻ നല്ല ക്ഷമയപ്പ നല്ലത്. അത് യഥാർത്ഥ ക്ഷമയല്ല. തിരിച്ചടിക്കാൻ നല്ല കെൽപ്പുണ്ട്, പ്രതികരിക്കാൻ കഴിയും, ശക്തമായി തിരിച്ചടി കൊടുക്കാൻ കഴിയും, എന്നിട്ടും സഹിക്കുന്നു, ക്ഷമിക്കുന്നു. ഇത് അല്ലാഹുവിന്റെ മാത്രം പവറാണ്, ഇത് സൃഷ്ടികൾക്കില്ല. അതുകൊണ്ട് തന്നെ പടച്ചതമ്പുരാൻ ഹലീമാണ് എന്ന ആ ഹലീം എന്ന നാമം ഏതെങ്കിലും സൃഷ്ടികളെ സംബന്ധിച്ച് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അല്ലാഹുവിന്റെ നാമത്തോട് ഒരു നിലക്കും സാദൃശ്യപ്പെടുത്താവുന്നതല്ല. പടച്ചവനെ പോലെ ഹലീമാണ് മറ്റൊരാൾ എന്ന് പറയാനോ വിശ്വസിക്കാനോ എഴുതാനോ പാടില്ല തന്നെ. അത് പദപരമായ നിലക്കുള്ള ഒരു തുല്യതയേയുള്ളൂ. അതിലും ഹാവും ലാമും യാവും മീമും ഉണ്ട് എന്നതിലുള്ള തുല്യത ഒഴിച്ച് മറ്റെല്ലാ നിലക്കും അള്ളാഹുവിന്റെ ഹെൽമ്, അള്ളാഹുവിന്റെ ഹലീം എന്ന പേരും സൃഷ്ടികളുടെ പേരും തമ്മിൽ വേറെ തന്നെയാകുന്നു. ഇനി സുഹൃത്തുക്കളെ, ഈ സ്വഭാവം മനുഷ്യനോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്യുന്ന ഉടനെ തന്നെ അവന് ശിക്ഷ കൊടുക്കാതെ അല്പമൊന്ന് സഹിക്കാനും ക്ഷമിക്കാനുമൊക്കെ പറയുന്ന ഈ സ്വഭാവം മനുഷ്യരിലും നിലനിൽക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് വളരെയേറെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇമാം ഖുർത്തുബി ഇദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ഫമിനൽ വാജിബി അലാ മൻ അറഫ അന്ന റബ്ബഹു ഹലീമുൻ അലാ മൻ അസാഹു അൻ യഹ്ലുമ ഹുവ അലാ മൻ ഖാലഫ അംറഹു. അബിനൽ വാജിബി നിർബന്ധ സംഗതികളിൽപ്പെട്ടതാണ്. എന്ത്? അലാമൻ അറഫ, മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം. എന്ത് മനസ്സിലാക്കിയ? അന്ന റബ്ബഹു ഹലീമുൻ അലാമൻ അസാഹു, അല്ലാഹു അവനോട് അനുസരണക്കേട് കാണിച്ചവരോട് വളരെ സഹനമുള്ളവനാണ് എന്ന് ഒരു വിശ്വാസി മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്റെ കീഴിലുള്ള ആളുകൾ ഏതെങ്കിലും അവസരത്തിൽ തന്റെ കൽപ്പനക്ക് വികാരം പ്രവർത്തിക്കുമ്പോ ഉടനടി അവർക്ക് ശിക്ഷ കൊടുക്കാതെ ഒന്ന് നീട്ടിയിടുക എന്ന സ്വഭാവം ഒരു മുഅ്മിനും തന്റെ ജീവിതത്തിൽ പകർത്തേണ്ടത് അനിവാര്യമാകുന്നു. എന്താ കാരണം? എന്താണ് കാരണം? അദ്ദേഹം പറയാണ്, വകമാ തുഹിബ്ബു അൻ യഹ്ലുമാങ്ക മാലികുക, നിന്റെ മേലുദ്യോഗസ്ഥൻ നിന്നോട് സഹനം കാണിക്കണം എന്ന് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിന്റെ മേലുദ്യോഗസ്ഥൻ നിന്നോട് ക്ഷമയും സഹനവും ഒക്കെ കാണിക്കണം എന്ന് നീ ഇഷ്ടപ്പെടുന്നത് പോലെ നിന്റെ കീഴിലുള്ള ആളുകളോടും വേണം നിനക്ക് ആ ചിന്ത. നിന്റെ മേലുദ്യോഗസ്ഥൻ നിന്നോട് നല്ല നിരക്ക് വർത്തിക്കണം എന്ന് നീ ആശിക്കുന്നുവെങ്കിൽ നിന്റെ അടുക്കൽ നിന്ന് സംഭവിക്കുന്ന അപാകതകൾക്ക് ഉടനടി ആക്ഷൻ എടുക്കാതെ നിന്റെ മേലുദ്യോഗസ്ഥൻ നിന്നോട് സഹനം കാണിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ കീഴിലും ഉണ്ടാകുമല്ലോ ആളുകൾ. ആ ആളുകൾ നിന്നോടനുസരണക്കേട് കാണിക്കുമ്പോ നീയും അവരോട് വിട്ടുവീഴ്ച ചെയ്തോളൂ. അത് അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. സമൻ അഫാ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, ആരെങ്കിലും വിട്ടുവീഴ്ച കാണിച്ചാൽ, നന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ അതിന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ അടുക്കൽ അവന് രേഖപ്പെട്ടുപോയി. അതേപോലെ തന്നെ അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വലമം صبر وغفر ان ذلك لمن عزم الامور
സഹിക്കാനും പൊറുത്തു കൊടുക്കാനും ഒക്കെ കഴിയുന്നുവെങ്കിൽ അത് വല്ലാത്തൊരു മനക്കരുത്തിന്റെ ലക്ഷണത്തിൽ പെട്ടതാകുന്നു. അപ്പൊ ഹിൽമ എന്ന ഗുണം, അള്ളാഹുവിന്റെ ആ ഗുണം, അത് മുഅ്മിനീങ്ങളിൽ പരമാവധി അവരും ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതാണ് എന്ന്. ഏത് ഗുണം? അള്ളാഹുന്റെ ഗുണം ഉണ്ടാക്കാനല്ല, ആ പറഞ്ഞ സ്വഭാവമുണ്ടല്ലോ, പെട്ടെന്ന് നടപടിയെടുക്കാറ് ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുക, ഒന്ന് സമയം നൽകുക, ഒന്ന് സന്ദർഭം നൽകുക. മറ്റുള്ളവരുടെ കാര്യത്തിൽ മാത്രമേ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുള്ളൂ, അവനവന്റെ കാര്യത്തിൽ അത് ചിന്തിക്കാറില്ല. എന്താണ്? നമ്മളോടെല്ലാവരും വിട്ടുവീഴ്ച കാണിക്കണം, നമ്മളോടെല്ലാവരും സഹനം കാണിക്കണം. നമ്മളിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ നമ്മൾ പറയും, ഒരു കാര്യം പറ്റുമ്പോഴേക്ക് ഇത്ര ക്രൂരനാവേണ്ടതുണ്ടോ, ഒന്ന് സഹിച്ചുകൂടായിരുന്നോ, ഒന്ന് ക്ഷമിച്ചുകൂടെ അയാൾക്ക് എന്ന് പറയാറുണ്ട്. അതേ അവസരത്തിൽ നമ്മോട് നല്ല നിലക്ക് വർത്തിക്കേണ്ടിയിരുന്ന ആരെങ്കിലും നമ്മളോടൊന്ന് ധിക്കാരം കാണിച്ചാൽ നമ്മളത് ചിന്തിക്കുന്നില്ല, എനിക്കൊന്ന് വിട്ടുവീഴ്ച ചെയ്തുകൂടെ, എനിക്കൊന്ന് സഹിച്ചുകൂടെ എന്ന് തന്റെ താഴെയുള്ളവരെ കുറിച്ച് താൻ ചിന്തിക്കുന്നില്ല. ഇതാ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, നിന്റെ മേലുദ്യോഗസ്ഥൻ നിന്നോട് സമയവും സഹനവും ഒക്കെ കാണിക്കണമെന്ന് നീ പ്രതീക്ഷിക്കുന്നുവോ എങ്കിൽ നീ ചെയ്യേണ്ടത് നിന്റെ കീഴിലുള്ള ആളുകളോടും വേണം നീ ആ കാരുണ്യം വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുക. അവനാന്റെ കാര്യം വരുമ്പോ അതിന് തയ്യാറില്ല. നമ്മുടെ പ്രശ്നം വേറെയുള്ളവർക്കും വരുമ്പോ നമ്മൾ ഏറ്റവും വലിയ പ്രയാസത്തിലാവുകയും ചെയ്യുന്നു. ഇത് പാടില്ല. നീ വിവേകം കാണിച്ചാൽ നിന്നോട് വിവേകം കാണിക്കപ്പെടും, നീ ക്ഷമയും സഹനവും കാണിച്ചാൽ നിന്നോടും സഹനവും ഒക്കെ കാണിക്കപ്പെടും. ഇതാണ് അതിനെ സംബന്ധിച്ച് ഇമാം ഖുർത്തുബി ഈ ആയത്തിന്റെ ഹലീമിനെ വിശദീകരിച്ചപ്പോൾ മഹാനവറുകൾ വിശദീകരിച്ചത്. അപ്പൊ സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഹലീമാണ്. ഹലീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ വാക്കിൽ മനസ്സിലാക്കുക, വല്ലാത്ത സഹനമുള്ളവനാവർത്തവൻ. എത്ര വലിയ ധിക്കാരികളായി ലോകത്ത് ജീവിക്കുന്നത്, എത്ര വലിയ ചെമ്മാടികളാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. അവനെ ചോദ്യം ചെയ്യുന്ന, അവനെ വെല്ലുവിളിക്കുന്ന, അവന്റെ ഖുർആനിനെ അംഗീകരിക്കാത്ത, അവന്റെ റസൂലുള്ളാഹിനെ തീത്ത പറയുന്ന എല്ലാ ദുഷിച്ച ശക്തികളും ഈ ലോകത്ത് ജീവിക്കുമ്പോഴും അവരൊക്കെ സുഖമായി ഇവിടെ കഴിയുന്നില്ലേ, എന്തൊരു സഹനമാണ് പടത്തുതമ്പുരാൻ, ഹലീമാണ്. പക്ഷേ ഈ സഹനവും ക്ഷമയുമൊക്കെ ദുനിയാവിൽ മാത്രമാണ്. ആഖിറത്തിലെത്തിയാലോ? ആഖിറത്തിൽ അള്ളാഹുവിന് ഈ സഹനമില്ല. അവിടെ അവൻ കഠിനമായി ശിക്ഷിക്കും, അവിടെ ഒരു നിലക്കും. ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം ലാ യുഖഫഫു അൻഹും അൽഅദാബ് വലാ ഹും യുൻദറൂൻ. അവർക്ക് അല്ലാഹു ഒരല്പനേരത്തേക്കെങ്കിലും ശിക്ഷയിൽ നിന്ന് ഒരു ഇളവ് നൽകപ്പെടുന്നതല്ല, ഒരു ശിക്ഷയിൽ ഇളവും അവർക്ക് കൊടുക്കുന്നതല്ല. വലാഹും യുൻദറൂന, ഇവിടെ ഭൂമിയിൽ ചെയ്തതുപോലെ ഒന്ന് സാവകാശത്വം നൽകുന്ന പണിയില്ല, ഉടനെ ശിക്ഷയാണ് അവിടെ. അതേ മറിച്ച് മുഅ്മിനീങ്ങളിൽ ദോഷം ചെയ്ത ആളുകൾക്ക് അല്ലാഹു ശിക്ഷയിൽ ഇളവ് കൊടുക്കും, കുറെ കാലം നരകാഗ്നിയിൽ പ്രവേശിപ്പിച്ച ശേഷം പുറത്താക്കും. അതേ അവസരത്തിൽ കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് വടത്തവൻ ഈ സഹനമില്ല, അവൻ കഠിനമായി തന്നെ ശിക്ഷിക്കുന്നവനാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ലാ യുസിഖു വസാഖഹു വഹദ്, അവൻ പിടിച്ചു കെട്ടും പോലെ പിടിച്ചു കെട്ടുന്നവരില്ല. ലാ യുഅദ്ദിബു അദാബഹു വഹദ്, അവൻ പിടിച്ചു ശിക്ഷിക്കും പോലെ ശിക്ഷിക്കുന്നവരില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ദുനിയാവിൽ നമ്മൾ പരമാവധി അല്ലാഹുവിനോട് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കേണ്ടവരാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, എന്റെ റബ്ബ് എത്രമാത്രം വലിയ സഹനമാണ് എന്നോട് കാണിക്കുന്നത്. ആ സഹനം ഇങ്ങനെ കണ്ടിട്ട് ഞാൻ വഞ്ചിതനാവാതെ ഞാൻ എന്റെ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചേ പറ്റൂ എന്ന് അൽ ഹലീം എന്ന വിശേഷണം അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കുമ്പോ ആ പേരുള്ള അള്ളാഹുവിന്റെ അടിമകളാണ് ഞങ്ങൾ. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവന്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൂടാ എന്ന് ഈ നാമം പഠിക്കുന്നതിലൂടെ വിശ്വാസി മനസ്സിലാക്കുകയും അതോടൊപ്പം തന്റെ കീഴിലുള്ള ആളുകളിൽ നിന്ന് അനുസരണക്കേടും ധിക്കാരവും വരുമ്പോൾ പരമാവധി വിട്ടുവീഴ്ചയും സഹനവും കാണിക്കുക എന്ന ഏറ്റവും വലിയ ഒരു ഗുണം നമ്മിലെല്ലാം നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ഈ നാമം പഠിക്കുന്നതിലൂടെ വിശ്വാസികൾ ആർജിച്ചെടുക്കേണ്ടത് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, വടച്ചവന്റെ മറ്റൊരു നാമം അൽ അദീം. അദീം എന്ന് പറഞ്ഞാൽ മഹത്വമുള്ളവൻ, മഹാൻ, മഹത്വത്തിന് എല്ലാ നിലക്കുമുള്ള മഹത്വത്തിനും യഥാർത്ഥത്തിൽ അർഹതയുള്ള മഹാൻ എന്നാണ് അൽ അലീം എന്ന് പറയുന്ന നാമത്തിന്റെ അർത്ഥം. ശുദ്ധ ഖുർആൻ അവന്റെ നാമമായി 9 തവണയാണ് അൽ അലീം എന്ന് ഖുർആനിൽ പ്രയോഗിച്ചത്. പണ്ഡിതന്മാരതിന് ഒറ്റ വാക്കിൽ നൽകിയ വിശദീകരണം, അല്ലദീ യുഅളിമുഹു ഖൽഖുഹു, അവന്റെ സൃഷ്ടികൾ അവനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വയഹാബൂനഹു വയത്തഖൂനഹു, അവനെ ഭയപ്പെടുകയും അവനെ സൂക്ഷിക്കുകയും ചെയ്യുന്നു.
ഇമാം അസ്ബഹാനി. അദ്ദേഹം രേഖപ്പെടുത്തുന്നു എന്താണ് അൽ അദീം, അല്ലാഹുവിന്റെ അവമത്ത്, അവന്റെ മഹത്വം സിഫത്തും മിൻ സിഫാത്തില്ല, അത് അവന്റെ ഏറ്റവും വലിയ ഒരു ഗുണമാണ് അവമത്ത്. അല്ലാഹു മഹാനാണെന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള സൃഷ്ടികളെയൊക്കെ നിങ്ങൾ നോക്കൂ, അദ്ദേഹം വിശദീകരിക്കുകയാണ്. അല്ലാഹു തആല ഖലഖ ബൈനൽ ഖൽഖി അളമ, അല്ലാഹു സൃഷ്ടികൾക്കിടയിൽ പലർക്കും പല മഹത്വവും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്.